ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കട്ടൂർ കഫേ. എന്തെല്ലാന്ന് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പപ്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും ഈസിയിൽ നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ആ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മുട്ട എടുത്തിട്ട് നല്ലോണം ഹാർഡായിട്ട് ബോയിലാക്കണം. ഓക്കെ, അത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചും കൂടി ഉപ്പ്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മുട്ട വേവിക്കുമ്പം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. പിന്നെ ഇന്ന് ഉച്ചക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നോമ്പിന് മുമ്പേ വാങ്ങിക്കൊണ്ടുവന്ന സാമ്പാറിൻ്റെ കൂട്ടാണ്. അപ്പം പിന്നെ ഏകദേശം അത് മോശമാവാൻ തുടങ്ങി. അപ്പം പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുക. അതിനിടയിൽ നമ്മൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയും കുതിർത്തി വെച്ചിട്ടുണ്ട്. പച്ചരിയും തേങ്ങയും ഈസ്റ്റും അതുപോലെ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതൊന്നും പൊങ്ങാനും വെക്കണം. അപ്പം നമ്മുടെ ഈ ഒരു സാധനങ്ങളെല്ലാം മുറിച്ചെടുക്കാൻ, ക്യൂബായിട്ട് മുറിച്ചെടുക്കാൻ. പിന്നെ തക്കാളി മുറിക്കുന്ന സമയത്തില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സീഡില്ലേ, അത് കളയണം. ആ ഒരു വെള്ളയിൽ കളഞ്ഞിട്ട് വേണം നമ്മൾ ചെറുങ്ങനെ മുറിച്ചെടുക്കുക. ഞാൻ ഈ മുറിച്ചതിനേക്കാളും കുറച്ചും കൂടി ചെറുങ്ങനെ ആക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് വെരിങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത്, മനസ്സിലായാ? തക്കാളി അല്ല, സോറി, ഉള്ളി മുറിക്കുമ്പം ഇതുപോലെ ക്യൂബായിട്ട് മുറിക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇല്ലേ, അത് ചതച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അതിട്ട് കൊടുക്കാൻ ശേഷം നമ്മൾ ചെറുതായി എരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാൻ. പച്ചമുളകില്ല, നമ്മൾ നീളത്തിലെല്ലാം മുറിച്ചെടുത്തിനാൽ നമ്മുടെ മക്കളെല്ലാം പപ്സെല്ലാം കഴിക്കുമ്പം നല്ലോണം എരിവ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ചെറുങ്ങനെ മുറിക്കുമ്പം ആ ഒരു മസാലേൻ്റെ കൂടെ അതിങ്ങനെ മിക്സ് ആയിക്കോളും. പിന്നെ വേണ്ടത് നമ്മുടെ ഈ ഉള്ളിയില്ലേ, ഉള്ളി ഒന്ന് വഴറ്റുക. എല്ലാം കൂടി ഇല്ലേ, ഒരുപാട് വഴഞ്ഞ് കുഴയാൻ പാടില്ല. നമുക്കൊരു കടിക്കുന്ന പരുവത്തിന് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളില്ലേ അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കാൻ പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, തക്കാളി തന്നെ ആദ്യം പറഞ്ഞത് ഓർമ്മിക്കണം, ഈ ഒരു സൈസിലല്ല, ഇതിലും കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തോട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു ഫില്ലിങ് വെക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാന്. ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാൻ. കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ വേണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മാക്സിമം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കളറ് ബ്ലാക്ക് ആയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, പിന്നെ ടേസ്റ്റും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഫില്ലിങ് റെഡിയായി. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു പഫ് പാസ്ട്രിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതെന്താക്കാൻ, ഫ്രീസറിന്ന് ഒന്ന് പുറത്തെടുത്ത് വെക്കാൻ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ തണുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പോളക്കരച്ച മാവ് നിങ്ങൾ നോക്കിയാൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ മേലെയില്ല, ഇത് കോരിയിട്ടാണ് നമ്മൾ പോള ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള പോളയൊന്നുമല്ല, ഒരു തട്ടിക്കുട്ടി പോളയാണത് കേട്ടോ. നമ്മുടെ എഗ്ഗ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ, മസാല. പിന്നെ ഇതാ ഈ ഒരു പഫ് പാസ്ട്രിയിലെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പരത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം പരത്തുമ്പോൾ കുറച്ച് തണുപ്പുണ്ടായിന്, അതുകൊണ്ട് കുറച്ച് മെല്ലെ ഞാൻ പരത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തണുപ്പ് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും പരത്തിയെടുക്കാൻ, നമുക്ക് കുറച്ചും കൂടി വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ബോയിൽ ചെയ്ത ആ ഒരു എഗ്ഗ് വെച്ച് കൊടുക്കാൻ, അതിൻ്റെ മേലിലായിട്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാൻ. കേട്ടോ, ഈ ഒരു സമയത്ത് നമ്മുടെ തക്കാളിൻ്റെ വലുപ്പം കൂടുതലാണെങ്കിൽ അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കിയിട്ട് മുറിക്കാൻ പറഞ്ഞത്. ഓക്കെ, എന്നിട്ടില്ലേ നാല് ഭാഗത്തുനിന്ന് ഇതുപോലെ എടുക്കാൻ, കണ്ടില്ലേ. ഇനിയിപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും സീൽ ചെയ്യണോ, എല്ലാ ഭാഗത്തൊന്നും ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇല്ലെങ്കിൽ അത് നമ്മൾ ബേക്ക് ചെയ്യുമ്പം ഇങ്ങനെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ബാക്കി ഇല്ല എല്ലാ പഫ് പാസ്ട്രിയും പരത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഷേപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പം നമ്മൾ ആദ്യം ചെയ്തതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ പരത്തിയെടുക്കാൻ, അതിൻ്റെ സെൻട്രലായിട്ട് വീണ്ടും ആ ഒരു മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ഇല്ലേ കുറച്ച് കുറച്ച് ഈ ഒരു ഭാഗത്തേക്ക് അതാ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. സെൻറ്ററിലല്ല വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പം. എന്നിട്ടില്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ, ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു മാവ് മടക്കിയെടുക്കാൻ. എന്നിട്ട് സൈഡിലെല്ലാം കൈയോട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ സീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലും, ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ചെയ്യുക, അതുപോലെ സ്ക്വയറിൽ ചെയ്യുക, കോണിൽ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ എന്ത് ചെയ്യണം, എഗ് വാഷും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ പപ്സും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഓവണ് 170 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു മുട്ട പൊട്ടിക്കാൻ, ഇനി അതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള എഗ്ഗ് തന്നെ ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ ഓവൺ പ്രീ ഹീറ്റായി. ഇനിയിപ്പം ഈ ഒരു പപ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവണിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഓവണിനും ടൈമിങ്ങൊക്കെ വ്യത്യാസമായിരിക്കട്ടോ, അതുപോലെ ആ ഹീറ്റിൻ്റെ പവർ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. എനിക്കിപ്പോൾ ഇതിൽ 170 ഡിഗ്രിയിൽ ഓക്കെ ആവും. ഇനിയിപ്പോൾ ഒരു 18 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ എൻ്റെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി, നിങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട് പപ്സ്, സൈഡിൽ നിന്നൊന്നും വിട്ടു വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആ സീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പപ്സിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ഗ്രൂപ്പെല്ലാം ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നോമ്പിനെ കുറിച്ചിട്ടുള്ളത്, ഓരോ റെസിപ്പിയിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ നോമ്പെടുക്കുമ്പം നമ്മളെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരോട് നമുക്ക് ആരോടെങ്കിലും പണക്കയിലുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു റമദാൻ മാസം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. എല്ലാവരോടും, ഇപ്പം നമ്മളെ അനിയനും ഏട്ടനായാലും ഇപ്പോൾ സിസ്റ്റേഴ്സ് നമ്മളെ കസിൻസ് എല്ലാവരോടും, ആരോടെങ്കിലും നിങ്ങൾക്കൊരു പണക്കയിലുണ്ടെങ്കിൽ, പണക്ക മീൻസ് ചൊടി ഉണ്ടെങ്കിൽ അതൊക്കെ അവരുമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കി നമ്മൾ അത്രയല്ല ഈ ഭൂമിയിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കുറച്ചുള്ള സമയം നമുക്ക് വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോവാം. അപ്പം എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ മാറ്റിയിട്ട് നല്ല മനസ്സോടുകൂടി വേണം നമ്മൾ ഈ റമദാൻ മാസത്തെ വരവേൽക്കാൻ. അതുപോലെ തന്നെ അങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മളിപ്പം നിസ്കരിച്ചാലും ഓതിയാലും അതൊക്കെ നമുക്ക് സ്വീകരിക്കണ്ടേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, ആരോടെങ്കിലും പണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എന്താവാ നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് മിസ് ബൈ ഫ്രം കാട്ടൂർ കഫേ.